ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി അതേപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് ഇലയട കേട്ടോ. അപ്പോൾ എല്ലാ വീടുകളിലും കിട്ടുന്ന ഈ ഗോതമ്പ് പൊടിയും അതേപോലെ തന്നെ ഏത്തപ്പഴവും ഉപയോഗിച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം വീട്ടിൽ ചെന്നപ്പം മമ്മി ഒരു അടിപൊളിയായിട്ട് ഇലയട ഉണ്ടാക്കി തന്നു. അപ്പോൾ ഞാനതാട്ടോ ഈ വീഡിയോ കാണിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഞാനൊരു അരമുറി തേങ്ങ ചിരവിയതാണ് എടുത്തിരിക്കുന്നത്. ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ തേങ്ങയുടെ അളവ് കൂട്ടുക കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഏലക്കയാണ്. ഏലക്ക ഞാനൊരു 4-5 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഇനി നമുക്ക് തേങ്ങയിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു മധുരത്തിനായിട്ട് ഞാൻ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. വെല്ലം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ശർക്കര ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി കേട്ടോ. നിങ്ങളുടെ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അത് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ലോണം പഴുത്ത ഒരു ഏത്തപ്പഴം ഞാൻ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ, അത് കാരണം ഒരു ഏത്തപ്പഴം എടുത്തിട്ടുള്ളൂ. നിങ്ങൾ എത്ര ഉണ്ടാക്കുന്നത് അതനുസരിച്ച് നിങ്ങൾ ഏത്തപ്പഴത്തിൻ്റെ അളവും കൂട്ടണം. ഇനി നമുക്കിതിലേക്ക് ഗോതമ്പ് പൊടി, ആവശ്യത്തിന് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇത്രയും ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചധികം ലൂസായി പോകരുത്, നമുക്ക് നല്ല തിക്കായിട്ടാണ് കിട്ടേണ്ടത്. അപ്പം കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അതൊന്ന് കൈയും കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഞാൻ ഏത്തപ്പഴം അരച്ചൊന്നുമല്ല ഇട്ടിരിക്കുന്നത്, ഈ കൈ കൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ ചെറുതായിട്ട് അതൊന്ന് മിക്സ് ആയിക്കോളും. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, കുട്ടികൾക്കെല്ലാം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റിയാണ്. ഇതാ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ നന്നായിട്ട് എല്ലാം യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് വാഴയിലയിലാണ് അടയുണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനൊരു വാഴയില എടുത്തിട്ട് അതിലേക്ക് പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാൻ അപ്പച്ചമ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വെച്ചു കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് ആവി കയറുന്നോടം വരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഇലയട റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമ്മുടെ ഇടയില നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.